വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് റിക്വസ്റ്റഡ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇത് ചെയ്യാനായിട്ട് പോകുന്നത് എനിക്ക് KGF ചാപ്റ്റർ 1 ലെ ഫൈറ്റ് സീൻ റിയാക്ഷൻ ചെയ്യണം എന്ന് പറഞ്ഞ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എനിക്ക് കർണാടകയിൽ നിന്നാണ് കേട്ടോ വന്നത് കേരളത്തിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ കർണാടകയിൽ നിന്നായിരുന്നു ഈ ഫൈറ്റ് സീൻ റിയാക്ഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ തന്നെ എനിക്ക് വീഡിയോ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് എടുത്ത് നോക്കിയിട്ടില്ല ഞാനത് കണ്ടിട്ടില്ല അപ്പോൾ എനിക്ക് പെട്ടെന്ന് KGFലെ ഫൈറ്റ് സീൻ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് ഇല്ല കണ്ണ് കാണാൻ വയ്യാത്ത അപ്പോൾ പിന്നെ അവരെല്ലാരും കൂടി കൂട്ടിക്കൊണ്ട് പോയ പിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഫൈറ്റ് സീൻ ഉണ്ടല്ലോ റോക്കി ബോയുടെ അപ്പൊ എനിക്കതാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് അറിയില്ല അത് തന്നെയാണോ എന്ന് അറിയില്ല അതെന്ന് പറഞ്ഞൊരു മാരക യമട്ടൻ ഫൈറ്റ് സീൻ ആണല്ലോ അപ്പൊ പെട്ടെന്ന് എനിക്ക് അതാണ് മനസ്സിൽ വന്നത് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ കാണുമ്പോഴേ അറിയത്തുള്ളൂ ഏത് ഫൈറ്റ് സീനാണ് അവർ ഉദ്ദേശിക്കുന്നതെന്നുള്ളത് അപ്പൊ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് നേരെ തന്നെ അത് ഏത് ഫൈറ്റ് സീനാന്നുള്ളത് കണ്ടിട്ട് വരാം भैया क्या हुआ भैया हिंदी अले भैया पगड़ी उतार बुड्ढे उतार पगड़ी डाल टोकरी में बचा ले जिंदगी नहीं रोके अंधा है उसे पता था पर आपके हीरो ने कुछ नहीं किया टू मच रिस्क टू टेक सर वो चुपचाप कहां खड़े रहे बोलिए ना जी नाउ यू आर गेटिंग ऑन माय नर्व्स एक मिनट मैडम एक मिनट सर वो वापस जाएगा क्या वो कुछ कहा नहीं किए वो कुछ नहीं कर सकता था इतिहास रातों रात नहीं बचा जा सकता जाओ रे हड में जाओ जाने दो क्या कर सकते हैं मैं मारूंगा बुड्ढा कितने दिन जिएगा मरने के बाद स्वर्ग में चैन से तो रहेगा उसका खुद का फैसला होगा जिसके थाली पे पैर गिरा गोली वही मरेगा थाली में अपना अपना नाम लिखो मेरा नाम लिखो खड़े खड़े देखने का क्या फायदा निकलो रे उनकी बातों पे ध्यान मत दे आज तक ना इनको कोई छू सका है और ना छू पाएगा जाओ जाओ बच्चे के साथ बुड्ढे का भी खड्डा खोदो इतिहास जल्दबाजी में नहीं रचा जा सकता आप प्लानिंग करके ब्लूप्रिंट बनाकर भी इतिहास नहीं रच सकते बस एक छोटी सी चिंगारी चाहिए रुक क्यों गया रे चल रख और उस दिन तो आग ही लग गई किसी को उड़ते देखा है hey!
चल जा, हट, मेरी प्लेट मिस हो गई, मेरा भी मिस हो गया। हट क्या, हमेशा इसको ही मौका मिलता है। हकड़ पकड़, तो क्या हुआ? देखो क्या हुआ। ये फ्यूज किसने निकाला? ये तो बिल्लू की आवाज है। देखो क्या हुआ। ये डेड फुटिया कहाँ गया? ये चेहरों को किसने मारा? ये दोनों भी नहीं दिख रहे, कहाँ गए? अठारह, उन्नीस, बीस, इक्कीस, बाईस और तेरे को मिला के तेईस, गिनती बराबर है ना? सबको मार दिया क्या? एक को छोड़ के जुलूस निकालने के लिए। भूलने की भूल करना नहीं, कुछ भी होने दो फिर भी डरना नहीं, करे आना करे दुनिया कोई परवाह।
देखो 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 अंगार है सुल्तान, देखो 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 ललकार है सुल्तान, देखो 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 अंगार है सुल्तान, देखो 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 ललकार है सुल्तान। बहुत जोरों से कुटाई हो रही है, लगता है आज किसी का नसीब फूट गया है। या उस बच्चे के लिए, या वहां के लोगों के दर्द के लिए, या फिर खुद के लिए उन सबको मार डाला, पता नहीं। पर सच तो ये है, कुछ वक्त के लिए उन सबको राहत मिल गई। कहते हैं ना, हर पिक्चर में कोई एक होता है। तुझे देखकर मुझे ऐसा ही लगा। कौन? हीरो? नहीं, विलन। സത്യത്തിൽ ഞാൻ ഈ ഒരു സിനിമ എത്ര തവണ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഒരുപാട് പറഞ്ഞ ഒരുപാട് ഒരുപാട് തവണ ഞാൻ ഈ സിനിമ കണ്ടിട്ടുണ്ട്. പക്ഷെ എത്ര തവണ കണ്ടാലും നമുക്ക് ഈ സിനിമ വീണ്ടും വീണ്ടും കാണുമ്പോൾ ഒരു മടുപ്പ് തോന്നത്തില്ല. അതിന്റെ വിഷ്വൽസും അതിന്റെ സീൻസൊക്കെ ഇപ്പോഴും കാണുമ്പോൾ, ആ ഫൈറ്റ് സീനൊക്കെ ഇപ്പോഴും കാണുമ്പോൾ നമുക്ക് രോമാഞ്ചമാണ്. നമ്മുടെ റോക്കി ബോയുടെ ഒരു സിഗ്നേച്ചർ ഐറ്റം ഉണ്ടല്ലോ, ട്രേഡ് മാർക്ക് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ആ ചിട്ടിയിൽ അത് പിടിക്കുന്നത്. ഓ എന്റെ പോലോ, അതൊക്കെ കാണുമ്പോൾ ശരിക്കും രോമാഞ്ചമാണ്. അതിന്റെ കൂടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം കൂടി ആവുമ്പോഴത്തേക്കും പറയാതിരിക്കാൻ വയ്യ. സത്യം പറഞ്ഞാൽ ഇതിന്റെ ആ ഒരു മേക്കിങ്ങിന്റെ ആണ് കേട്ടോ, സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. ചാപ്റ്റർ വണ്ണും ചാപ്റ്റർ ടൂവും ഒരു രക്ഷയില്ലാത്ത സിനിമയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോ ടി വിയിൽ ചാനൽ കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ മാറ്റി മാറ്റി ചാനൽ മാറ്റുമല്ലോ. അപ്പൊ ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് കെ ജി എഫിന്റെ സിനിമ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് കുറച്ച് പോർഷൻ മാത്രം നമ്മളൊന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊരു ചാനൽ മാറ്റാനായിട്ട് തോന്നില്ല. നമ്മളെ അതിനകത്ത് അങ്ങ് പിടിച്ചിരുത്തി കളയും. ഒരു കുറച്ച് പോർഷൻ കണ്ടാൽ മതി, പിന്നെ നമ്മൾ ഇരുന്ന് പോവും. അങ്ങനാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അതിന്റെ ഡയലോഗുകളാണെങ്കിലും എന്താണ്, ഇവിടെ അമ്മ എപ്പോഴും ഇതിലെ ഡയലോഗ്സ് ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഞങ്ങൾ ഇരുന്ന് ഇങ്ങനെ സിനിമ കാണുമ്പോൾ ടി വിയിൽ വരവിരുന്ന് കാണുമ്പോൾ അമ്മ ഇരുന്ന് എപ്പോഴും പറയും, ഇതൊക്കെ എത്ര തവണ ഇരുന്ന് കണ്ടത്, എന്നിട്ട് ഇരുന്ന് വീണ്ടും വീണ്ടും ഇരുന്ന് കാണും, നിങ്ങൾക്കൊന്നും മടുപ്പ് തോന്നത്തില്ലേ പിള്ളേരെ എന്ന് ഞങ്ങളത് എപ്പോഴും പറയും. ഞാനും അനിയനും എപ്പോഴും ഈ സിനിമ ടി വിയിൽ വന്നിട്ടുണ്ടോ, ഞങ്ങൾ കെ ജി എഫ് കണ്ടിരിക്കും, ഒരിക്കലും ഒരു മടുപ്പ് തോന്നത്തില്ല. അങ്ങനത്തെ ഒരു ഐറ്റമാണ്, കിട്ടില്ല സിനിമയാണ്. അപ്പൊ ഇപ്പൊ എനിക്കിത് കണ്ടപ്പോഴത്തേക്കും വീണ്ടും കെ ജി എഫ് വൺ കാണണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം. പിന്നെ കെ ജി എഫ് ടുവിന്റെ കാര്യം പറയണ്ടല്ലോ, ഇപ്പൊ തിയേറ്ററുകളിൽ തകർത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഞാൻ ഉടനെ തന്നെ കെ ജി എഫ് ടു ഒന്നും കൂടി കാണാൻ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഞാനത് അപ്ഡേറ്റ് ചെയ്യാം, നിങ്ങൾ എന്തായാലും ഞാൻ അറിയിക്കാം. ഇപ്പൊ എന്തായാലും എനിക്ക് കെ ജി എഫ് വൺ കണ്ടോളാൻ വയ്യാത്തൊരു ഇതിലാണ്. ഇത് കണ്ടപ്പോഴത്തേക്ക് എന്തായാലും ഇനി ബാക്കിയും കൂടി അല്ലെങ്കിൽ ആ തൊട്ട് കാണണമെന്നുള്ളൊരു ഒരു മനസ്സിൽ അങ്ങനെ തോന്നും. അപ്പൊ എന്തായാലും ഞാൻ പോയി കെ ജി എഫ് വൺ പോയി കാണട്ടെ. അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ അപ്പൊ ഞാൻ പോയി കെ ജി എഫ് വൺ പോയി കാണട്ടെ. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും താഴെ കമന്റ് സെക്ഷനിൽ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പൊ ഇത്രേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതായിരിക്കും.